നമസ്കാരം കാസർഗോഡ് ബളാലിൽ നടന്ന ആ ക്രൂരമായ സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്നതാണ് നമ്മൾ ഇതിനു മുൻപ് തത്വമിനിസ് പല സ്റ്റോറികൾ ചെയ്തിരുന്നു ഇപ്പോൾ ഈ കുടുംബ ബന്ധങ്ങൾക്കും സഹോദരി ബന്ധങ്ങൾക്കും ഒന്നും ഒരു വിലയില്ലാതായി കഴിഞ്ഞിരിക്കുന്നു അമ്മ മകനെ കൊല്ലുന്നു മകൻ അമ്മയെ കൊല്ലുന്നു സഹോദരൻ സഹോദരിയെ കൊല്ലുന്നു എല്ലാം വെറും ദ്രവ്യം അതായത് സ്വത്തിനും പണത്തിനും വേണ്ടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്വകാര്യ ലാഭത്തിനു വേണ്ടി അങ്ങനെ ഒരു സാമൂഹ്യ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു അന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മനോരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ അരുൺ ബി നായർ അദ്ദേഹം നമ്മളോട് ഈ ഒരു വിഷയം സംസാരിച്ചിരുന്നു അതായത് പല മാനസിക നിലകളിലൂടെ കടന്നു വരുന്ന മനുഷ്യന്റെ ആ അവസ്ഥയും അതൊക്കെ ശാസ്ത്രീയമായി അദ്ദേഹം നമുക്ക് പറഞ്ഞു തരികയും ചെയ്തിരുന്നു പ്രേക്ഷകർ കണ്ടതാണല്ലോ ഇതിപ്പോൾ കാസർഗോട്ടെ സംഭവം സഹോദരിയെ കൊന്നു മാതാപിതാക്കളെ കൊല്ലാൻ പ്ലാൻ ചെയ്തു എന്തിനാണ് സ്വത്തും പണവുമൊക്കെ തട്ടിയെടുത്ത് സ്വന്തം ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് അതിൻ്റെ കൂടെ സുഹൃത്തുക്കളെയും അല്ലെങ്കിൽ അതുപോലെയുള്ള ആൾക്കാരെയും ഒക്കെ കൂട്ടി അവനവൻ്റെ രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് എത്ര വേദനാജനകമായ അവസ്ഥ അതുപോലെ തന്നെ അഞ്ചലിൽ നമ്മൾ കണ്ടതാണ് സ്വത്ത് തട്ടിയെടുക്കാനായി പാമ്പിനെ വിട്ട് ഉത്ര എന്ന പെൺകുട്ടിയെ സൂരജ് എന്നയാൾ കൊന്നത് എത്രയെത്ര കേസുകൾ കണ്ണൂരിലെ കേസ് നമ്മൾ എത്രയെത്ര കേസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇതൊക്കെ തന്നെ പക്ഷേ ഇതൊക്കെ ശരിക്കും നമ്മുടെ മലയാളിയുടെ വിദ്യാഭ്യാസമുള്ള മലയാളിയുടെ സാമൂഹ്യ അവസ്ഥ എത്ര പരിതാപകരമാണ് എത്ര അധപ്പതിച്ചതാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു ഇത് അടിയന്തരമായി ഈ ഒരു വിഷയത്തിൽ പരിഹാരം കാണാനായി വേണ്ടപ്പെട്ടവർ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ മാസങ്ങളുടെ ആസൂത്രണത്തിന് ഒടുവിലാണ് ഈ വ്യക്തി ഈ ഒരു ക്രൂരകൃത്യം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയത് കുടുംബം കൂട്ട ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്ന് വരുത്തി 4.5 ഏക്കറോളം വരുന്ന ഭൂമി വിറ്റ് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുമായി നാടുവിടാനായിരുന്നു ഇയാളുടെ പദ്ധതി എന്ന് പറയുന്നു കുടുംബസ്വത്തും പന്നി വളർത്തൽ കേന്ദ്രവും സ്വന്തമാക്കി ഇഷ്ടപ്രകാരം ജീവിക്കാം എന്ന ചിന്തയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് ഭാഷ്യം സഹോദരിയുമായി അടുപ്പമില്ലായിരുന്നു പ്രതിക്ക് താൻ സഹോദരിയോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചത് വീട്ടുകാരോട് സഹോദരി പറയുമോ എന്ന ഭയമുണ്ടായിരുന്നു അതുപോലെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ശീലം ഉണ്ടായിരുന്ന ഈ ആൽബിൻ എന്ന് പറയുന്ന വ്യക്തി അശ്ലീല വീഡിയോകൾ കാണുന്നത് പതിവായിരുന്നു ഇക്കാര്യമെല്ലാം സഹോദരി വീട്ടുകാരോട് പറയുമോ എന്ന ആശങ്ക ഇയാൾക്ക് ഉണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു തൻ്റെ കൂട്ടുകാരോടുള്ള വീട്ടുകാരുടെ എതിർപ്പും ആൽബിൻ്റെ അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗത്തിൽ വീട്ടുകാർ വഴക്ക് പറയുന്നതുമെല്ലാം ആൽബിനിൽ നൈരാശ്യം നിറയ്ക്കാൻ കാരണമായി ഇതൊക്കെയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ആ ഒരു പശ്ചാത്തലവും സാമൂഹ്യാവസ്ഥയും ഒക്കെ പരിശോധിക്കണം എന്ന് ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ കാര്യം ഇതൊക്കെയാണ് ഈ രീതിയിൽ വഴിവിട്ട ജീവിതം ഇന്നത്തെ യുവതലമുറ വഴിവിട്ട ജീവിതത്തിന് അടിമകളായിരിക്കുന്നു ഒരു ഭൂരിഭാഗം ശതമാനം ആ രീതിയിൽ കാര്യങ്ങൾ പോവുകയാണ് വിദ്യാഭ്യാസമുണ്ട് കാര്യങ്ങളറിയാം ബുദ്ധിയുണ്ട് എല്ലാമുണ്ട് എല്ലാമുണ്ടായിട്ടും ഈ രീതിയിൽ പെരുമാറുന്നു മൊബൈൽ ഫോൺ കൂടുതൽ സമയം ഉപയോഗിക്കുന്നു മയക്കുമരുന്നും മദ്യവും തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു മാത്രമല്ല ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ കൂട്ടുകെട്ടുകൾ അതുപോലെ തന്നെ ഈ വീഡിയോ സന്ദേശങ്ങളും അതുപോലെ ഫോൺ വീഡിയോകൾ കാണലും ഒക്കെ തന്നെ ആ മനുഷ്യൻ്റെ മനസാക്ഷിയെ തന്നെ ഇല്ലാതാക്കുന്ന ആ മനുഷ്യനല്ലാതായി മാറുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിപ്പെടുന്നത് എന്ന് വേണം കണക്കാക്കാൻ പെരുമാറ്റത്തിൽ ആദ്യമേ തന്നെ സംശയം തോന്നിയിരുന്നതിനാലാണ് 4 ദിവസത്തോളം ഇയാളെ പോലീസ് നിരീക്ഷിച്ചത് ആശുപത്രിയിൽ വെച്ചുള്ള ആൽബിൻ്റെ പ്രതികരണങ്ങളും മരണശേഷം സഹോദരിയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചിട്ടും ആൽബിന് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ പോലീസ് ശ്രദ്ധിച്ചു പിന്നീട് ഇയാളുടെ ഫോൺ വാങ്ങി പരിശോധന നടത്തിയപ്പോൾ എലിവിഷത്തെക്കുറിച്ച് അനേകം തവണ ഗൂഗിളിൽ തിരഞ്ഞു എന്ന് കണ്ടെത്തി കൂട്ടുകാരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ആൽബിൻ ലഹരി ഉപയോഗിക്കാറുണ്ടെന്നും അശ്ലീല വീഡിയോകൾ കാണാറുണ്ടെന്നും ഒക്കെ അവർ പറഞ്ഞു മാസങ്ങൾ നീണ്ട ആസൂത്രണമാണ് ഇതിന് പിന്നിൽ കഴിഞ്ഞ 30-ാം തീയതിയാണ് വീട്ടിൽ ഐസ്ക്രീം ഉണ്ടാക്കിയത് 2 പാത്രങ്ങളിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ചു 1 എണ്ണം ഫ്രീസറിലും മറ്റൊന്ന് താഴെയും അത് നമ്മൾ കണ്ടതാണ് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല ഇത് വീട്ടുകാർ സഹോദരിയുമായി ആശുപത്രികൾ കയറിയിറങ്ങുമ്പോഴും പന്നിഫാം നോക്കണമെന്ന് പറഞ്ഞ് ആൽബിൻ വീട്ടിൽ തന്നെ തുടരുകയായിരുന്നു ചികിത്സ വൈകിപ്പിക്കാനും ആൽബിൻ ശ്രമം നടത്തി വീട്ടുകാർക്ക് എല്ലാവർക്കും അസുഖം ബാധിച്ചിട്ടും ഇയാൾക്ക് കൃത്യമായി ഒന്നും ഒരു പ്രതികരണവും ഉണ്ടായില്ല അത് ഓഗസ്റ്റ് 8 ആൻമേരിയുടെ സംസ്കാരം നടക്കുമ്പോഴും ആൽബിനിൽ കാര്യമായ ദുഃഖമൊന്നും തന്നെ കാണാൻ സാധിച്ചില്ല ഇതൊക്കെ തന്നെയാണ് ഇയാളെ ഈ 22-കാരനെ ഈ പോലീസിൻ്റെ സംശയത്തിന് ഇടയാക്കുകയും തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തത് എത്ര ഭീകരമായ അവസ്ഥ എത്ര ദുഃഖകരമായ അവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് യുവാക്കൾ നമ്മുടെ നാട്ടിൽ യുവാക്കൾ നേരിടുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഈ വിഷയമൊക്കെ തന്നെ ഇത്തരം വിഷയങ്ങൾ ഇതിപ്പോൾ ഒരു സാമൂഹ്യ വിഷയമായി കാണും അല്ലെങ്കിൽ ഇത് ഒരു വിഭാഗത്തിന് ഒരു കുടുംബത്തിന് മാത്രമുണ്ടായ ഒരു ദുഃഖമാണ് എന്നാൽ പോലും ഇതിനെയൊക്കെ കാര്യമായെടുത്ത് പരിശോധനാ വിധേയമാക്കി ഒരു ഇവിടുത്തെ യുവാക്കൾക്ക് എന്തെങ്കിലും പ്രചോദനകരമാകുന്ന രീതിയിൽ അവരുടെ മനസ്സിനെ എന്തെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ അതിന് വേണ്ട എന്തെങ്കിലും ട്രെയിനിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അധികാരത്തിൻ്റെ ഇത്തരത്തിൽ ഇരിക്കുന്ന ആളുകൾ കൊടുക്കേണ്ടതാണ് ആരോഗ്യ പ്രവർത്തകരൊക്കെ തന്നെ നൽകേണ്ടതാണ് അതിനെക്കുറിച്ചൊന്നും ഇവിടെ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം നമ്മളെത്ര ദുഃഖകരമായ സാമൂഹ്യ അവസ്ഥയിലാണ് കഴിയുന്നത് എന്നുള്ളതാണ് ഈ സംഭവങ്ങളൊക്കെ എത്തിപ്പെടുന്നത് എന്തായാലും ഇതിനൊക്കെ അടിയന്തര പരിഹാരം ഉണ്ടാകേണ്ടതും ഇത്തരം സംഭവങ്ങൾ ഇനി ആർക്കും ഉണ്ടാകാതിരിക്കാനും ആർക്കും ഇത് ആവർത്തിക്കാതിരിക്കാനുമുള്ള നടപടിയും സ്വീകരിക്കണം എന്നാണ് നമുക്കൊക്കെ പറയാനുള്ളത് വെബ് ഡെസ്ക് 10 മിനിറ്റ്സ്